Party Show. Hello guys, welcome to Pearly Mani's YouTube channel. ഞാനും നിലു ബേബി. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് റുട്ടീൻ, അതായത് രാത്രി ഒരു 6 മണിക്ക് ശേഷമാണല്ലോ നമ്മൾ ഈവനിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ നടക്കുന്നടാ രാത്രി, നമ്മുടെ ലൈഫ് മുഴുവൻ സമ്പന്ന വിപുലബല സമ്പുഷ്ട സംഭവ ബഹുലമായ ഒരു ജീവിതമാണ് എൻ്റെ. സത്യം പറയാലോ, അമ്മമാരുടെ ജീവിതം ഇതാണ്. സത്യം, അവളിങ്ങനെ ഡെമോ കാണിക്കണം. അതായത് ഇത്രയ്ക്കും ഒരു പൊട്ടിത്തെറിയും ഇത്രയും ബഹളം പിടിച്ച ഒരു ജീവിതം അമ്മമാർക്കെ അറിയൂ അല്ലേ. അപ്പൊ ഈ കൊച്ചുങ്ങളെ വെച്ച് ഉള്ള ഒരു ലൈഫാണ്. അപ്പൊ നിലു വന്നതിന് ശേഷം ഒരു ഈവനിങ് ഇൻ മൈ ലൈഫ്. നിനക്ക് മൈക്കല്ലേ വേണ്ടത്? അതെ, ചിരിക്കുന്നു. എന്താ നിലു കണ്ടോണ്ടിരിക്കുന്നെ ടി വിയില്? എന്താ കണ്ടോണ്ടിരിക്കുന്നെ? കാത്തു. ഓക്കെ, കാത്തുടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടാണ്. ആര് പറഞ്ഞു മ്യാവൂ ടിൻഡിഡി ടിൻഡിഡി ടിൻഡി ഇട്ടുതരാം. അപ്പൊ ഇപ്പൊ കറക്റ്റ് 6 മണി ആയിട്ടുണ്ട്. 6 മണിക്ക് സാധാരണ ഇവള് മാഡം പ്ലീസ്, ഇവള് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത്രയും നേരം ഇവിടെ കളിക്കുകയല്ലായിരുന്നു. ഇപ്പൊ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഞാൻ പാമ്പറൊക്കെ ഒന്ന് മാറ്റി, ഉടുപ്പൊക്കെ ഞാൻ ശ്രീനി ഒന്ന് മാറ്റി ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പാമ്പർ മാത്രം ഇട്ട് നടക്കുന്ന ആളാണ് ഇവള്. അപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഡീസെന്റ് ആയിട്ട് ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ബേസിക്കലി ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവക്ക് ഇപ്പൊ കഴിക്കാനുള്ള ഒരു കുഞ്ഞു സാധനമുണ്ട്, ഒരു മുട്ട, അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. അപ്പം ഉണ്ടാക്കാം, പൊയ്ക്കോട്ടെ മമ്മി, പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ, ബൈ. പൊട്ടോ? എന്റെ എത്ര പൊട്ടാന്നറിയ ഈ കുട്ടി വിഴുങ്ങുന്നത്. പൊട്ട് വിഴുങ്ങിയ പ്രശ്നമുണ്ടോ ഗൈസ്? കമന്റ് ബില്ല്. അപ്പൊ നമുക്ക് മുട്ട മുട്ട ഉണ്ടാക്കാം. ഇപ്പൊ മുട്ട ഉണ്ടാക്കാം, മുട്ട ഉണ്ടാക്കിയിട്ടേ ഉള്ളു ബാക്കി കാര്യം. ശ്രീനി, ശ്രീനിക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ നിലൂടെ ചെയർ ഇവിടെ വെക്കാം അല്ലേ നമുക്ക്? നിലൂടെ ചെയർ, സാധാരണ നമ്മൾ വിചാരിക്കും അമ്മമാരുടെ ലൈഫ് സ്മൂതാണ്, പ്ലാൻ ചെയ്ത് സൂപ്പറായിട്ട് കൊണ്ടുപോകാം. വെരി സോറി, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് നടക്കും. ഓക്കെ, സോ അതാണ് മദർഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വിളിരുത്തും. ഞാനൊരു നല്ല കറക്റ്റ് ഒരു സാധനം ഞാൻ പറയട്ടെ, എന്താ നടക്കാൻ പോണെന്ന് അറിയാം. ഇവള് കരങ്ങി പൊളിക്കും. അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് സങ്കടം, നിങ്ങൾ മൈൻഡ് കൊച്ചുങ്ങളായ കരയും, കൊച്ചുങ്ങളായ കരയും വാശി പിടിക്കും. പക്ഷെ നിലു വാശി പിടിക്കാത്ത കുട്ടിയാണ്, കുഞ്ഞു കുട്ടിയാണ്. സ്വീറ്റ് ബേബി പ്ലീസ്. ഓക്കെ ഓക്കെ, ഞാൻ എല്ലാം എടുത്തു തരുന്നില്ല. ഇറ്റ്സ് ഓക്കെ. അത് ആ ലാൻഡ് ചെയ്യുമ്പം, ഇപ്പൊ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുമ്പോ ഒരു ഒച്ച വരില്ലേ, അതുപോലെ. അപ്പൊ നമ്മള് അൺഎക്സ്പെക്ടഡ് സാധനങ്ങൾ, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ടൂത്ത് ബ്രഷ് കൊടുക്കുക. അപ്പൊ അവർക്ക് ഫുൾ കൺഫ്യൂസ് ആവും, ഇത് രാവിലെയാണോ അതോ രാത്രിയാണോ എന്ന് അവർക്ക് തോന്നും. ആ കൺഫ്യൂഷൻ തീരുന്നതിന് ഇടയില് നമ്മൾ ഈ മുട്ട ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയില് സാധാരണ എനിക്ക് ശ്രീനിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ശ്രീനി ക്യാമറ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ശ്രീനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് ചാടാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന മുട്ട ഒരു മുട്ടയാണ്. ഒരു മുട്ട ഇങ്ങനെ എടുക്കുക, നോക്കിക്കോളൂ. മുട്ട ഇതിനു മുമ്പ് കാണാത്തവരൊക്കെ ഇതിലേക്ക് നോക്കിക്കോളൂ. ഇതിനു മുമ്പ് ഞാൻ മുട്ട കണ്ടിട്ടില്ല ചേച്ചി. അപ്പൊ അതിന്റെ ക്ലോസപ്പ് കണ്ടോളൂ നിങ്ങൾ. ഇത് വേറെ ഒരു മുട്ട കുട്ടിയാണ്. ഇത് മുട്ടക്കുട്ടി, ഇത് മുട്ട. ഇനി മുട്ടയിൽ ഞാന് ഫ്ലഫി മുട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്ത് മുട്ട ഉണ്ടാക്കണെന്നില്ലോ, അടുപ്പ് കത്തിച്ചു വെച്ചു. ഫ്ലഫി മുട്ട. ഓക്കെ, ഇനി അതിൽ നമ്മള് ലേശ ഉപ്പിടും. ഫ്ലഫി മുട്ടയല്ലേ, ഫ്ലഫി മുട്ട അതാണ് മുട്ട. പിന്നെ ഞാൻ ഇച്ചിരി കുരുമുളക് ഇടും, ബിക്കോസ് അത്രയും നമ്മൾ കൊച്ചുങ്ങളെ കൊഞ്ചിക്കരുത് കേട്ടോ. പല്ല് എങ്ങനെ തേക്കുക? നിന്നും എങ്ങനെ പല്ല് തേക്കുക? ആ കറക്റ്റ്. ഇനി നമ്മള് അപ്പൊ നമ്മൾ ഇവരെ എന്റർടൈൻ ചെയ്തോണ്ടിരിക്കും, ബിക്കോസ് പിള്ളേർക്ക് ബോർ അടിച്ചാലും കുഞ്ഞുങ്ങൾ കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കോമാളിയായി മാറണം. കോമ അല്ല, അതാണല്ലോ ഇപ്പൊ നടക്കണ ഇവിടെ അല്ലേ. ജബ ജബ ജബ, ഇതാണ് ഇപ്പൊ അവളുടെ ഭാഷ. ശ്രീഹള്ളി, ശ്രീഹള്ളിയിലേക്ക് പോണം. വഴി അറിയോ അമ്മച്ചി?
അമ്മച്ചിക്ക് അറിയാം അറിയാം എന്തിനാ ഇവിടെ കുത്തിയിരിക്കുന്നത് പിന്നെ ഇവളെ വല്ല സംസാരിച്ച് തിരിച്ചു പറയാൻ തുടങ്ങിയ ഈ വീഡിയോയിലൊക്കെ അവള് കമന്റ് ഇടും. ഏ താങ്ക് യു. അപ്പൊ നമ്മുടെ ഇത് സ്റ്റൂഡായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി നെലുബേബിയുടെ നെയ്യാണ്, ഇത് ഉരുക്കിയ, ഞാൻ ഇവിടെ തന്നെ ഉരുക്കിയ നെയ്യാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉരുക്കിയ ഒരു നെയ്യാണ്. ഇത് നമ്മള് ഫുള്ളായിട്ട് ഒഴിക്കും. ഇത് ഭയങ്കര സിമ്പിൾ സാധനമാണ്, അധികം വലിയ പണിയൊന്നുമില്ല ഇതില്. അമ്മുനെ അവൾ എഴുന്നേറ്റിന് ശേഷം ഞാൻ പാല് കൊടുത്തു. അപ്പൊ കൊച്ച് അധികം അതുകൊണ്ടാണ് വിശപ്പില്ലാത്ത, അല്ലെങ്കിൽ ഇവളിപ്പോ ഇങ്ങനെ ഒന്നും ഇരിക്കൂല. അവിടെ തുപ്പിയോ? ഞാൻ തുപ്പാൻ പഠിപ്പിക്കുകയായിരുന്നു ഈ ഇടയിട്ട്, അങ്ങനെ അവളിപ്പോ തുപ്പി തുടങ്ങി. ഇപ്പൊ ഞാനിത് ഓംലെറ്റ് പോലെയാണ് ഉണ്ടാക്കുക, പക്ഷെ അവൾ എന്തായാലും പിച്ചി പിച്ചി ഇട്ട് കൊടുത്താലേ കഴിക്കൂ. സോ ഞാനിതൊന്ന് ഫസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോ തിരിച്ചിടും. കണ്ടില്ലേ ഒരു ചെറിയ ഫ്ലഫി 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 ഫ്ലഫി. പാലൊഴിച്ചോണ്ടാ കേട്ടോ ഇങ്ങനെ ഫ്ലഫി ആവുന്ന. ഓരോരുത്തർക്ക് ഓരോ സാധനമായിരിക്കും. ഞാൻ മുട്ട കൊടുക്കും, മമ്മി പറഞ്ഞിട്ടുണ്ട് ഡെയിലി ഒരു മുട്ട വീതം കൊടുക്കണം. നിനക്കൊക്കെ മുട്ട ഡെയിലി തന്നോണ്ടാ നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. എങ്ങനെ ഇരിക്കുന്ന? അപ്പൊ എന്തായാലും നമുക്ക് ഡെയിലി ഒരു മുട്ട വീതം കൊച്ചിന് കൊടുക്കാം. അല്ലല്ലോ അറ്റ്ലീസ്റ്റ് ഒരു മുട്ട അല്ലല്ലോ. ഇത് തിരിച്ചിടുമ്പോഴേക്കും ഇതൊരു വഴിയാണ്. നിലു ഇത് വലിയതായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കും, മമ്മി ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ മുട്ടയാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്. ഓക്കെ, അപ്പൊ മുട്ട നമ്മൾ തിരിച്ചിട്ടു. ഇത് നല്ലപോലെ രണ്ട് സൈഡും കുറച്ച് വേവണം കേട്ടോ, വേവാത്ത മുട്ട എടുത്ത് കൊടുക്കരുത് കുറച്ച്. അപ്പോഴേക്കും നമ്മള് പ്ലേറ്റ് റെഡി ആക്കുന്നു. പ്ലേറ്റ് എന്ന് വെച്ചാൽ അവക്കൊരു സ്പെഷ്യൽ പ്ലേറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അവളൊരു ഇൻഡിവിജ്വൽ ആണല്ലോ, ഇൻഡിവിജ്വൽ. നെലു ബേബിയുടെ ഒട്ടുന്ന പ്ലേറ്റ് ആണിത്. ഈ ഈ പ്ലേറ്റില് താഴെ ഈ സാധനം ഉള്ളതുകൊണ്ട് ഒട്ടിയിരുന്നു. ഇവക്ക് എഴുത്ത് ഏറിയാനൊന്നും പറ്റത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണോ? കേട്ടല്ലോ കേട്ടല്ലോ. ആ അല്ലാണ്ട് പുറകിൽ നിന്നുള്ള ഈ സംസാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ മുട്ട ഓൾമോസ്റ്റ് ആയി. ഇനി ഇതുപോലെ തുപ്പുന്നത് നമുക്ക് കാണാം. എന്തുണ്ടാക്കിയിട്ട് കാര്യമില്ലടാ, എന്തുണ്ടാക്കിയാലും ഇവള് തുപ്പിക്കളയും താഴെ കളയും. കഴിക്കണം മുഴുവൻ ശ്രീനിയ, അതുകൊണ്ടാണ് ശ്രീനിക്ക് അറിയാം. ഇതിനി ഒന്ന് തണുക്കണം. ഓക്കെ, ഭാന്നോ ഇപ്പഴേ തുപ്പി തുപ്പി തുടങ്ങിയോ? ഇത് ആദ്യം ഈ പ്ലേറ്റിൽ ഇടണ്ട, നമുക്ക് ആദ്യം ഒന്ന് തണുത്തിട്ട്. ഇത്രയൊന്നും മാഡം കഴിക്കില്ല, നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ. ആ നമുക്ക് തോന്നും ഒരു ഫുൾ മുട്ട കഴിക്കുന്നു, വെരി സോറി. നിലു ഇതാണ് ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്, അവര് കഴിക്കുമല്ലോ എന്ന് കാണാം. പടകാളിച്ച് പ്ലീസ് ഇതൊക്കെ മാറി. ഇതിലിട്ടേരാ, എടുത്തു കഴിച്ച നീലു കൈ വെച്ച് കഴിച്ച. അയ്യോ തുപ്പി ഗൈസ്, തുപ്പി ഗൈസ്. ഇവിടെ അത് ടൂത്ത് ബ്രഷിലാണ് അവിടെ. ഇത് നോക്കിക്കേ, മമ്മി കഴിക്കാം. നോക്ക് നോക്ക്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് കഴിച്ചേ, അത് എടുത്തു കഴിച്ച. അത് കഴിക്കാനല്ല പറഞ്ഞത്, ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഒരു രണ്ട് മണിക്കൂർ ഈ ഒരു അംഗം
ഞാൻ എന്റെ അവസാനത്തിൽ മുഴുവൻ ഞാൻ കഴിക്കും. എന്തുമാ വയലൻസ് വയലൻസ്. ഞാൻ അവളെ എടുക്കണം. ഓക്കെ, ഇനി എന്താണ്? അത് ആ ബ്രഷ് വേണം. ആ ബ്രഷ് പോയതിന്റെ സങ്കടം നോക്കും. ഓക്കെ ചപ്പ, താങ്ക് യു, താങ്ക് യു. മുട്ട കഴിച്ചാലേ കോഴി പോലെ ആവുള്ളൂ. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അവൾക്ക് പിന്നെ മനസ്സിലാവും. ഇപ്പൊ ഇത് കഴിച്ച് ഞാൻ കഴിച്ചു തന്നില്ലു. അടിപൊളി സാധനമാണ്, ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഡാഡി കഴിക്കും. ഡാഡിക്ക് വേണം. നമ്മൾ കറങ്ങി നടക്കണം, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അതെ, കാത്തു എവിടെമാ? കാത്തു, കാത്തുവിനെ മലയിൽ കൊണ്ടുപോയിട്ട്. പണ്ടത്തെ കാക്കയ്ക്ക് പകരം ഇന്ന് കാക്കു. കാത്തു അയ്യോ അയ്യോ, അതാ അതാ, എന്തല്ലേ, എന്തിനാ കാത്തുവിന് ഇങ്ങനെ ടോർച്ചർ? ആ അണ്ണാൻ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്തൂടെ. തുപ്പാൻ പാടില്ല അമ്മ, തുപ്പാൻ പാടില്ല. ഗുഡ് ഗോ. ഇത് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ചില സമയത്തേ ഞാനും ഇരുന്ന് കണ്ടുപോകാറുണ്ട്. ചിരിക്കണ്ട, ശ്രീനി അന്ന് ചോട്ട ബീം ഫുള്ളിരുന്ന് കണ്ടില്ലേ? എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഫുഡ് അതേപോലെ ഇരിക്കുന്നു, രണ്ടുപേരും ഇരുന്ന് ഇത് കണ്ടോണ്ടിരിക്കുന്നു. ഇങ്ങനെ അടിക്കട്ടെ. യോ, എനിക്കറിഞ്ഞു. നീ ചിരിച്ചോ, നീ ചിരിച്ചോ. ആലുവ പുഴയിൽ ഒരാന വീണു, ആലുവ കാരെല്ലാം ഓടി വന്നു. ആ പാട്ടില്ല, ആലുവ പുഴയിൽ ഒരാന വീണു, ആനകളൊക്കെയും ഓടി വന്നു, ആനയും വെള്ളത്തിലാണ്ട് പോയി. അയ്യോ, മൂക്ക് മുഴുവനും വെള്ളത്തിലായി പോയി. അയ്യോ പാവം, പാവം കാത്തു പറഞ്ഞ പാവം. എന്ത് പാവം, അമ്മ വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി ഓടിയതല്ലേ. അങ്ങനെ അങ്ങനെ എന്താ വേണം, അങ്ങനെ ഗൈസ്. അവൾ കഴിച്ചു, ഇച്ചിരി ബാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അവൾക്ക് അത് തന്നെ ധാരാളം. മുട്ടയൊക്കെ കഴിച്ച് വായൊക്കെ തുടച്ച് നല്ല കുട്ടിയായിരിക്കണം. ഇപ്പൊ കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചു ബുബു. ഗുഡ് ഗേൾ. മമ്മി എവിടുമ്മ? ഇപ്പൊ പേളി ഇന്ന് അടുത്ത പേളിയുടെ റൂട്ടീൻ അവള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതുവരെ ഭാവിക്ക് കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ ഫ്ലൈങ് കിസ് കൊടുത്തേ, അതാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ ഫ്ലൈങ് കിസ് കൊടുത്ത്. അവളിപ്പൊ വെള്ളം കുടിക്കണം, മൂടില്ല. അപ്പൊ നമുക്ക് പേളി എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കാം ഗൈസ്. ഓക്കെ പേളി, ഹിയർ.
എനിക്കിപ്പോ കുറച്ചു നേരത്തില് താഴെ പോയി ഞാൻ കാർഡിയോ ചെയ്യണം. സോ നിലൂടെ ഡാൽ കിച്ചടിക്കുള്ള സാധനം അരിഞ്ഞു വെച്ചിട്ട് ഞാൻ ഓടും. ഇപ്പൊ ഈ ഓണിയൻ എന്തിനാടാ? ഡാൽ കിച്ചടി നിലൂടെ. അപ്പൊ എനിക്ക് ശ്രീനിക്ക് നമ്മുടെ ചിക്കനാണ്. നമ്മുടെ ഡയറ്റില് നമുക്ക് വെറും ഞങ്ങൾ എപ്പോഴും ഒരു 150 ഗ്രാം ചിക്കൻ എനിക്കും പേളിക്കും. അതായത് എനിക്ക് 150, പേളിക്ക് 150. പിന്നെ കുറച്ച് വാട്ടർമെലൺ. വാട്ടർമെലൺ കാർഡിയോ ചെയ്യാൻ പോവാണ്. അപ്പൊ അവിടെ വെച്ചിട്ടാ. ഓക്കെ, അപ്പൊ ഉള്ള സമയം കൊണ്ട് നമ്മൾ ഒന്ന് നടന്നിട്ട് വരണം. കാർഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, നടക്കാൻ പോവാണ്. സോ എന്റെ വാച്ചിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ദൂരം നടന്നു എന്ന് ഞാൻ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, അങ്ങനെ പേളി കാർഡിയോ ചെയ്യാൻ പോയി. അപ്പം ഞാനും നിലു ബേബി മാത്രം ഇവിടെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലു ബേബി എന്താ ചെയ്യണേ? എന്റെ അയ്യോ, മൈക്ക് മൈക്ക് വേണ്ട, ഒക്കെ അടിക്കില്ലേ. ഡാഡിക്ക് താ ഒന്ന്, ഡാഡിക്ക് ഒന്ന് നിനക്ക്. താങ്ക് യു, കണ്ടില്ലേ, താങ്ക് യു പറയണേ, താങ്ക് യു പറഞ്ഞേ. Thank you. Sure, sure, sure. Mama is back. എത്ര കിലോമീറ്റർ പോയി? എന്തിപ്പോ ഇനി ഇവിടെ ഇരിക്കണം ഞാൻ, ബാക്കി എന്താന്ന് നിനക്ക് അറിയാലോ. She wants milk, Sri. Adhe. Okay. I'll come back. സോ ഗൈസ്, ഇനി അടുത്ത പണി എന്താ വെച്ചാൽ, വർക്കൗട്ട് കഴിഞ്ഞെങ്കിലും അടുത്ത നിലു ബേബിയുടെ ഫുഡിൻ്റെ ടൈമാണ്. അവൾ ഉറങ്ങുന്ന ലേറ്റ് ആയിട്ടാണ്. സോ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെയാണ് അവൾക്ക് ഫുഡും കൊടുക്കുന്നത്. ഒരു 8:30, 9, ഇപ്പം മണി 8 ആയി. ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോകും, ബിക്കോസ് ഇതൊരു 8 whistle. നമ്മൾ ഉണ്ടാക്കുന്നത് ഡാൽ കിച്ചടി, നിലു ബേബിയുടെ ഡാൽ കിച്ചടി, ബിക്കോസ് ഷീ ലൈക്സ് ദാറ്റ്. ആൻഡ് എനിക്ക് ഡാൽ കിച്ചടി ഭയങ്കര ഇഷ്ടമായിരുന്നത് കൊണ്ട്, ശ്രീനിക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് രണ്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വി യൂസ് ടു മേക്ക് ദാറ്റ് അറ്റ് ഹോം. പക്ഷേ ഇത് നിലു ബേബി വേർഷനാണ്. അപ്പം നേരത്തെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എനിക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നു, അത് കുറച്ച് ശ്രീനി കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് തന്നു. ഇത്രയും വെളുത്തുള്ളി ഞാൻ എടുക്കാറില്ല. ഓക്കെ, ദിസ് മച്ച് ഐ ഡോണ്ട് ടേക്ക്. ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ യൂസ് ചെയ്യാറ്. സോ അതാദ്യം നമ്മളിടും. പിന്നെ കുറച്ച് ഇത് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തരാം കേട്ടോ. ഐ ജസ്റ്റ് ക്വിക്ലി മേക്ക് ദിസ് ആൻഡ് ഗോ, ബിക്കോസ് നിലു ഈസ് ഗെറ്റിംഗ് വെരി വെരി ഇംപേഷ്യന്റ്. അവൾ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കും. സോ ബേസിക്കലി ഇതിൽ ഇതൊക്കെ ഇട്ടു, സാധനങ്ങളൊക്കെ ഇട്ടു. ഇത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക്, ബിക്കോസ് പട്ടപ്പട്ടയെന്ന് ഞാൻ ചെയ്യുന്ന സാധനമായത്. സോ ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് ഐ വിൽ കോൾ യു. നീ വീഡിയോ എടുത്തോ വേണമെങ്കിൽ, പക്ഷെ ഞാൻ പറയില്ല, ഇത് അടുത്ത വീഡിയോയിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണേ. പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു സാധനം അല്ല. കുളിച്ചിട്ടാശ്രി, ഐ'm tired. 5 kilometers കണ്ടോ, ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ 5.1 ആയി. ഇവിടെ തന്നെ നടന്നു, എന്തോരം നടന്നു, ചുമ്മാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ നടക്കുന്നുണ്ട് 10-15 kilometers വീട്ടിന് തേരാപ്പാര ഇവിടെ പുറകിൽ. അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് തരാം. എന്റെ കുളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോ ഞാനൊരു കാര്യം നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എവിടെ നോക്കണം എന്നറിയില്ല എന്റെ ക്യാമറ. ശ്രീനി,
ഇപ്പൊ കറക്റ്റാണ് നീ നോക്കുന്നത് കറക്റ്റാണ്. സോ ബേസിക്കലി എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മള് ചെറുപ്പത്തില് നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഡെയിലി മറ്റേ എണ്ണ തേച്ച് കുളിക്കണം, അല്ലെങ്കിൽ സ്കിൻ കെയർ എന്നുള്ളത് ഭയങ്കര നമുക്ക് പറ്റണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ടൈമൊക്കെയാണ് മദർഹുഡിന്റെ ഒക്കെ ഒരു ടൈം. ബിക്കോസ് കൂടുതൽ നമ്മളൊരു 10 മിനിറ്റിലേക്ക് കുളിച്ചിറങ്ങേണ്ടി വരും. അപ്പൊ പഴയ പോലത്തെ രീതികൾ, ഇപ്പം വർക്കിംഗ് ആണെങ്കിൽ പോലും ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫുള്ളവർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റാറില്ല. അവർക്ക് ഞാൻ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷനാണ്, അതായത് ഈ ഇടയ്ക്ക് ഞാൻ ആക്ച്വലി എന്റെ അമ്മൂമ്മയുടെ കാലം തൊട്ട്, അതായത് 80 വർഷമായി നമ്മുടെ ചന്ദ്രിക സോപ്പ് എന്നുള്ള ഒരു ബ്രാൻഡ് നമുക്കറിയാം, 80 വർഷമായിട്ട് അവരിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഈ മാർക്കറ്റിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ റീസെന്റ്ലി ഞാൻ അവരുടെ പുഷ്പവേദ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്യാനിടയായി. ദിസ് ഇസ് ദർ പ്രോഡക്റ്റ്. അപ്പൊ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. റിയലി ലവ് ദ സ്മെൽ. ആൻഡ് ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഇത് 10 പൂക്കൾ വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുങ്കുമപ്പൂ, ശംഖുപുഷ്പം, സൂര്യകാന്തി, റോസ്, മുല്ലപ്പൂ, ജമന്തി, ചെമ്പരത്തി, താമര, ഇങ്ങനെ 10 പൂക്കളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവര് വെളിച്ചെണ്ണയിൽ കുതിർത്ത് വെച്ച് ആ വെളിച്ചെണ്ണയുടെ എസൻസ് ഒക്കെ വെച്ച് ഇവരുടെ 80 ഇയേഴ്സിന്റെ ഈ ഒരു എക്സ്പീരിയൻസും അറിവും ഒക്കെ വെച്ചിട്ട് അവരുണ്ടാക്കിയ ഒരു സോപ്പാണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എനി അതർ സോപ്പ്. ഇറ്റ്സ് ലൈക്ക് എ വെരി എന്താ പറയുക, നമുക്കിത് തേക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ, നമ്മുടെ ആഡിലൊക്കെ കാണുന്നത് അതിൽ ഈ പൂ പോലെ മൃദുലമായ സ്കിൻ ഒന്ന് കൊണ്ടുവരിക ശ്രീനി. സീരിയസ്ലി ഞാനിപ്പോ അത് വെച്ച് അത് കുളിച്ചു. നിലുബേബിയുടെ സ്കിൻ പോലെ പക്ഷെ പൂ പോലെ മൃദുലമായ സ്കിൻ. ബിക്കോസ് പൂവിന് മണം മാത്രമല്ല കുറെ ഗുണങ്ങളും ഉണ്ട്. ആ ഗുണങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ സോപ്പ് ഡെഫിനറ്റ്ലി നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യും. ബിക്കോസ് ഐ റിയലി ലവ് ഇറ്റ്. ചന്ദ്രിക പുഷ്പവേദ എന്ന ഈ സോപ്പ് പുഷ്പ ആയുർവേദ ബേസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുഷ്പ ആയുർവേദ ആയുർവേദത്തിന്റെ ബ്രാഞ്ച് ആണ്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഫ്ലവേഴ്സ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഭയങ്കര ബിസി ആണെങ്കിൽ നമ്മുടെ സ്കിൻ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ, അത് നമ്മുടെ ഫുൾ ബോഡി നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. എണ്ണ തേച്ചൊന്നും കുളിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിൽ വെളിച്ചെണ്ണയിൽ കുതിർത്ത് വെച്ച മറ്റേ പൂക്കളുടെയും എല്ലാത്തിന്റെയും എസൻസും എഫക്റ്റും ഒക്കെ ഇതിലുണ്ട്. സോ ട്രൈ ദിസ് സോപ്പ്. ഓക്കെ, അവിടെ വന്നില്ലല്ലേ ഗൈസ്. നമുക്ക് ഇനി അടുത്ത സാധനം, നമ്മുടെ 10 വിസിൽ വന്നാ സോ ഗൈസ്, നമ്മുടെ നിലുബേബിയുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അതിന്റെ അവൾക്ക് വിശന്നിട്ട് അവള് പേഷ്യൻസ് ഒക്കെ പോയി, അവൾ കഴിക്കുന്ന ടൈമായി. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഡാൾ കിച്ചൺ. കുറച്ച് വെള്ളം പോലെ ഇരിക്കണം, ബിക്കോസ് ഇത് ഉടച്ച് വരുമ്പോ ഇത് കട്ടി കൂടിക്കൂടി വരും, അപ്പം ഡ്രൈ ആയി ഡ്രൈ ആയി വരും. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ റെസിപ്പി. ഞാൻ വെരി സൂൺ ഐ ബി ഷെയറിങ് ഇറ്റ്, ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ദറ്റ് ഐ ലൈക്ക്. എനിക്കിത് ഇഷ്ടമാണ്, ശ്രീനിക്കിത് ഇഷ്ടമാണ്. അപ്പം നിലു കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഞങ്ങളാണ് കഴിക്കാറ്. അതുകൊണ്ട് കുറച്ച് അധികം. അതെ അതെ. സോ ഇത് നമുക്ക് ഞാൻ ഇന്ന് ഒന്ന് 2 അടി അടിക്കാൻ പോവാണ്, ബിക്കോസ് പെട്ടെന്ന് നമുക്ക് വിഴുങ്ങാനും ഇന്നത്തെ മൂഡ് അനുസരിച്ചാണ് ഞാൻ നമുക്ക് എന്താ പറയുക, മിക്സിയിലിട്ട് അടിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് അവളുടെ മൂഡ് അനുസരിച്ച്. ഇപ്പൊ നല്ല മൂഡിലാണെങ്കിൽ ഞാൻ മിക്സിയിലിട്ട് അടിക്കുന്നില്ല, അവൾക്ക് ഉരുട്ടി ഉരുട്ടി അവൾ ചവയ്ക്കാനുള്ള മൂഡായിരിക്കും. ചില ദിവസം ഒരു ഇച്ചിരി ക്രാങ്കി ആണെങ്കിൽ ഞാൻ മിക്സിയിലിട്ട് കുറച്ച് അടിച്ച് പിന്നെ കൊടുക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വിഴുങ്ങാം. ആൻഡ് ഇറ്റ് മേക്സ് എ ഡേ. അവരെ നമ്മളിപ്പോൾ വലിയ ഡിസിപ്ലിൻ ഒന്നും പഠിപ്പിക്കണം, ആദ്യം സ്വയം നന്നാവും, ഇതാണ് ഞാൻ എന്നോട് പറയുന്നത്. സോ ഗൈസ്, ഇനി ഞങ്ങളുടെ ഡിന്നറ് ഞാൻ വെക്കുവാണ്. ഗ്രിൽഡ് ചിക്കൻ ആണ് ഞങ്ങളുടെ രാത്രിയിലത്തെ ഡിന്നർ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. അപ്പോൾ ചിക്കൻ ഓൾറെഡി മസാലയൊക്കെ തേച്ച് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. വാങ്ങിക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് വാങ്ങിക്കും, എന്നിട്ട് ഒരുമിച്ച് മസാല തേച്ച് വയ്ക്കും. അത് തീരുമ്പോൾ അടുത്ത ഫ്രഷ് ബാച്ച്. അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്, ശ്രീനിക്കും എനിക്കുള്ള ഗ്രിൽഡ് ചിക്കൻ. അപ്പോൾ ഇത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇത് അവൻ്റെ കേട്ടുന്നു അടയ്ക്കുന്നു. മെനു ഒരു മിനിറ്റ്. ഓക്കെ, മെനു ഇംഗ്ലീഷ് ഒക്കെ ആണല്ലോ എനിക്ക്, ഇത് എന്നോട് ഇപ്പൊ ചോദിക്കണെന്തിനാണോ. ആ ഇതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മള് ഗ്രില്ലിലേക്ക് മാറ്റുന്നു, സെറ്റ് ചെയ്യുന്നു. ഓക്കേ, സ്റ്റാർട്ട്. കഴിഞ്ഞു ഇനി ഒരു 20-25 മിനിറ്റ് ഇതിനെ മൈൻഡ് ചെയ്ത് നമ്മൾ അതിനെ നോക്കാനേ പാടില്ല.
സോ നീലു ബേബി ഇനി കുറച്ച് പാപ്പമൊക്കെ തിന്ന് നല്ല കുട്ടിയായിട്ട് ഡാൽക്കച്ചിടിയൊക്കെ കഴിച്ച് ചൂടുണ്ടോന്ന് അമ്മമാരെ ചെക്ക് ചെയ്യണ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ എന്റെ ചുണ്ടിലിങ്ങനെ വെച്ച് നോക്കും. ഇതിപ്പോ ചൂട് മാറി. പക്ഷെ ചില സമയത്ത് നമുക്ക് പുറത്തൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ, ഇപ്പൊ മാൽഡീവ്സ് പോയപ്പം എന്താണ് നിലുവിന് ഫുഡ് കൊടുത്തതെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. ബേസിക്കലി ഞങ്ങള് ഈ ചെറിയ സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആയിരുന്നു അവള് കഴിച്ചോണ്ടിരുന്നത്. ഫ്രഞ്ച് ഫ്രൈസ്, പൊട്ടേറ്റോ, ഐ നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്, പക്ഷെ അവള് ഒരു പീസ് വെച്ചിട്ടൊക്കെ കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ദേ വിൽ ബി ഹാപ്പി. ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് അതാണ് അവളുടെ കൈ കൊടുക്കുക. പിന്നെ അവിടെയും പിള്ളേർക്കുള്ള ദാൽ കിച്ചടി നമുക്ക് ചോദിച്ച് അവരുണ്ടാക്കി തരും. അതായത് കൊച്ചുങ്ങളുടെ ദാൽ കിച്ചടി നമ്മൾ ചോദിച്ചാൽ അവിടുത്തെ ഷെഫ്സ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. അല്ലെങ്കിലോ പതിവില്ലാണ്ട് ഡാഡി ക്യാമറയൊക്കെ പിടിച്ച് തുമ്പിയിരിക്കും. അതന്നെ ഡാഡിയൊക്കെയാണ് കൊടുക്കാറ്. ഞാനിത് ഏൽപ്പിച്ചത് ഞാൻ ഓടിക്കളയും. എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി അവള് പോവും. ഞാൻ വാവയ്ക്ക് ഫുഡ് കൊടുക്കും. മാത്രല്ല ശ്രീനി നല്ലപോലെ കൊച്ചായിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കളിപ്പിച്ച് ഓടി നടന്ന് കഴിക്കും. പണ്ടത്തെ വീടുകളിൽ പറമ്പിലൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുക്കാം. ഇപ്പൊ ഇതേ ഉള്ളു ഫ്ലാറ്റ്സിലൊക്കെ. നമുക്കൊരു കാത്തും ഉണ്ട്, ചോട്ടാ ഭീമും ഉണ്ട്, ഒരു കാത്തും ഉണ്ട്. അങ്ങനെ നിലു ബേബി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഒളിച്ചിരിക്കുകയാണ് ഇപ്പൊ. അയ്യോ കർട്ടനിലൊക്കെ ചോറാകല്ലേ, പ്ലീസ്. എന്ത് ഒളിച്ചിരിക്കുന്ന തീർന്നു, പേപ്പറൊക്കെ തീർന്നു. ഇവിടെ കീറാൻ ഇനി പേപ്പർ ഇള്ള. ബാ വായ കഴുകിയിട്ട് പല്ല് കേക്കണം. ഇനി വായ കഴുകിയിട്ട് നമുക്ക് ഓടി വരാം. ബാ ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ, ചാടി വരൂ. ഓടിപ്പോയിട്ട് ഞങ്ങൾക്ക് വേഗം വരാം. അവിടെ നമ്മുടെ ചിക്കൻ എന്തായിരുന്നു? നിലു ബേബി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് നിലു മമ്മ കഴിച്ചോ, മമ്മ കഴിച്ചോ. അയ്യോ എന്താണ് കഴിച്ചത് മമ്മ? ആരെ മമ്മും തന്നെ, ആരെ മമ്മും തന്നെ. ആ ഇതൊക്കെ ഇനി അവൾക്ക് നോക്കണം. നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡിയാണ് ഗൈസ്. സോ ഇനി ബേസിക്കലി നമ്മളിത് പ്ലേറ്റിലാക്കണം. Thank you.
കഴിക്കുന്ന സാധനങ്ങൾ ഇതിലൊരു രണ്ട് മൂന്ന് പീസ് ഞാനെടുക്കും. നല്ല പീസ് ചെയ്താ അയ്യോ, സാധാരണ ഇവിടെ ഒരു അടി നടക്കാറുണ്ട്, പക്ഷെ ഇത് ക്യാമറ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അടി ഉണ്ടാക്കിയുള്ളത് ഞാൻ എനിക്ക് ഇഷ്ടമൊക്കെ എടുത്ത് ശരി ആ പീസ് ചോദിച്ചോ. എന്തമ്മാ എന്തമ്മാ എന്താണ് ഇത്? ശ്രീനിയുടെ ഇത് എന്റെ അല്ല, ഇത് നിന്റെ, ഇത് എന്റെ, അത് എന്റെ, ഇത് നിന്റെ. നാം ഒന്ന്, നമുക്കൊന്നും അല്ലേ. അപ്പൊ നമുക്ക് ഇനി കഴിക്കാം. ഓക്കേ, പ്ലീസ് എൻജോയ് യുവർ ഡിന്നർ. താങ്ക് യു. അച്ചച്ചാ, നല്ല ടേസ്റ്റ്. അവന്റെ തല നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കാണുന്നുണ്ടോ ഗൈസ്? ഇത്രയും കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുമ്പം ഒരു വാട്ടർ മെലനോ എന്തെങ്കിലും ഇട്ട് കൊടുക്കും, അപ്പൊ അതും വെച്ചോണ്ടിരുന്നു. അവളുടെ ഫുഡ് അവൾക്ക് ആവശ്യമില്ല, നമ്മൾ എന്ത് കഴിക്കണോ അതാണ് വേണ്ടത്. അടുത്തേക്ക് കാണിക്കാൻ പറ്റോ? നിലു, നിലു എന്താ കഴിക്കണേ അമ്മ? വാട്ടർ മെലൻ. ഭയങ്കര എക്സ്പ്രഷൻസ് ആണ്. ഇതാണ് നമ്മുടെ ചിക്കൻ, പുകയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഗൈസ്. വേണോ? നിന്റെ രണ്ട് വീശയല്ലോ അതല്ല നിന്റെ ഉണ്ടോ? ആവശ്യമുണ്ട്, വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. ഇത് ക്യാമറ ഉള്ളതുണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ ഒരു പീസും കൂടി എടുത്തോണ്ട് ഓടുന്ന ആളോ ഇത്. പുക വന്നുണ്ടോ? ലൈറ്റിന്റെ താഴെ പുക നന്നായിട്ട്. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത പണി എന്താണ്? എന്താണ് അടുത്ത പണി? പ്ലീസ് ടെൽ മീ, പ്ലീസ് ടെൽ മീ. കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെങ്കിലും എങ്ങനെ ചെയ്യാണ്ടിരിക്കും? പ്ലീസ് അയ്യോ, എന്നെ അടിച്ചേ, എന്നെ അടിച്ചാ ചോദിച്ചു വാങ്ങി ബേബി. മമ്മിക്ക് ഉമ്മ കൊടുത്തേ. ഉമ്മാ താങ്ക് യു, താങ്ക് യു. ഇനി നമ്മള് എന്താ ചെയ്യാ? ഇനി അവളുടെ ഡ്രസ് മാറ്റും, ഞങ്ങൾ ഉറങ്ങും. ഭയങ്കര അഴുക്കായിട്ടുണ്ടെങ്കിൽ രാത്രി ഞാൻ കുളിപ്പിക്കും, ഇല്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കൊന്നുമില്ല. സോ ഗൈസ്, ഇന്ന് ശ്രീനിയാണ് ഉടുപ്പ് ചൂസ് ചെയ്യുന്നത്. നിലു ബേബിയുടെ ഉടുപ്പുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഡ്രോയറിൽ വെച്ചിട്ടുണ്ട്. ശ്രീനിയാണ് അത് കൊളമാക്കാൻ എടുക്കാൻ, ഞാനിങ്ങനെ മടക്കി വയ്ക്കും, ശ്രീനി അതെല്ലാം അലമ്പാക്കും. സോ അത് ആ സൈഡിൽ എടുക്കും, എടുത്തോളൂ. ഈ ബ്ലൂ ഇതെടുക്കാം, ആ അത് രണ്ടും എടുത്തോ. ഡ്രസ്
ഒരു ഭയങ്കര ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. ഞാൻ ബട്ടൺ കേട്ടോ, വാ ബട്ടൺ കേട്ടോ. അയ്യോ, ഇതാരാ ഇട്ടത്? പോലെയാണോ ഇട്ടത്? ഇതാണ് ഒരു തരട്ടോ. സോ ഡ്രസ് മാറിയിട്ട് ഞങ്ങൾ തിരിച്ചുതരാട്ടാ. ഇനി ഞങ്ങള് സാധാരണ ഈ നേരത്ത് ഞങ്ങള് ബുക്കൊക്കെ വായിക്കും. ഇവള് എന്തെങ്കിലും കളിച്ചു കൊടുക്കും. മാം, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവളുടെ മുടി, ഇവളുടെ മുടിയില് കളിക്കാൻ എന്റെ താല്പര്യം. സോ ഞാൻ എന്റെ നിലുബേബിയുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തോട്ട്, ഞാനും ബെഡിൽ ചാടും, എന്നിട്ട് ഞങ്ങൾ മുടി ചീവി കളിക്കും. അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട് നിലുബേബിയുടെ ചെവി എന്താ കുത്താത്തതെന്ന്. അത് എപ്പോൾ കുത്തുമെന്ന് ഞങ്ങൾക്കും അറിയില്ല, കുത്തണമെന്നുണ്ട്, കറക്റ്റ് ടൈം കിട്ടിയിട്ടില്ല. ശരിക്കും അതാണ് പറ്റിയത്. ഓക്കെ, നിലു കം സെറ്റ് ഹിയർ. മുടി ചീവിൻ്റെ ഈ ബുക്സ് ഉണ്ടല്ലോ, ഇവക്ക് ഞാൻ വായിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്താണ്. ഫുൾ തിന്നു ഗൈസ്, ഫുൾ തിന്നു. ഇതാര ഈ ബുക്ക്? ഇപ്പോഴും വെറുതെ കൊടുത്തു നോക്കി. ഇവിടെ എന്താ ഫസ്റ്റ് ചെയ്യണം നോക്കട്ടെ. അതൊക്കെ ഞാൻ എനിക്കറിയാം, ഈ അടുത്ത് എന്താ ചെയ്യണമെന്ന് മാത്രം കാണിച്ചത്. അതാ ബുക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ നമ്മൾ വെറുതെ ചോറും അരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ശരിക്കും ഡെയിലി ഒരു ബുക്ക് വേദം കൊടുത്താൽ കൊച്ചു ഹാപ്പിയാണ്. ഏഹ്, ഇത്രയും ടേസ്റ്റുള്ള സാധനം വേറെ. ഞാൻ ഒരു ദിവസം കടിച്ചു നോക്കി, ഇതെന്താണ് ഈ ടേസ്റ്റ് എന്ന് എനിക്കൊന്നും അറിയണമായിരുന്നു. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, ചുമ്മാ കയ്യിലൊരു കുറുണ്ടും. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, നിലു ഡാഡിക്ക് ഒരു ബുക്ക് തന്നെ. ഡാഡിക്ക് ഒരു ബുക്ക് കൊടുത്തേ, ഡാഡിക്ക് ഒരു ബുക്ക്. എന്നിട്ട് നിലു ഡാഡിക്ക് ഒരു ബുക്ക് താ. എന്റെ അതേ മുട്ടി. ഓൾ ദി ബെസ്റ്റ് നില, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് അവളോട് അതാണ് പറയുന്നത്, ഓൾ ദി ബെസ്റ്റ്. ഇത് ഭയങ്കര കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടെങ്കിലും ചുരുണ്ട മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവളൊരു സ്കൂൾ കഴിയുന്നവരെ അതെൻ്റെ പണിയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ നീയായി നിൻ്റെ പടെ. എൻ്റെ മമ്മി എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. കോളേജിൽ പഠിക്കുന്നവരെ മമ്മി എനിക്ക് മുടിയൊന്ന് എണ്ണയൊക്കെ തേച്ച് തരുമായിരുന്നു. പിന്നെ ഹോസ്റ്റലിലൊക്കെ പോയപ്പോൾ മമ്മി പിന്നെ ഞാൻ തനിയെ എണ്ണ തേക്കും. ഇനി കരഞ്ഞോണ്ട് മമ്മിയുടെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ പാടൊക്കെ ഉണ്ട്, കഷ്ടപ്പാട്. നിലു ബേബി ഉറങ്ങണ്ടേ നമുക്ക്. ഇനി ഞങ്ങൾ കുറച്ച് നേരം കളിച്ച് ഇവളെ ടയേർഡാക്കണം. ടയേർഡായാലേ മാഡം ഉറങ്ങുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇവളെ അധികം കളിപ്പിക്കാണ്ട് ഉറക്കാൻ നോക്കിയാൽ ഇവള് ഉറങ്ങൂല. സോ വി ഹാവ് ടു മേക്ക് കണ്ട. ഇപ്പൊ കണ്ണ് തിരുമുന്നു വരും, സിഗ്നലാണ് ഇതൊക്കെ. എന്താമ്മ, എന്താണ്, എന്താണ്, എന്താണ് മുടി ചീവണ? മമ്മിയുടെ മുടി ചീവിക്ക്. ഗൈസ്, പേളി ഇന്ന് വാവിനെ ഉറക്കാന്ന് പറഞ്ഞിട്ട് പേളി ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാം. ഗൈസ്, ഇതാണ് എന്റെ ലാസ്റ്റ് റുട്ടീൻ, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യും. അയ്യോ, ഹലോ മാഡം, എക്സ്ക്യൂസ് മീ, എന്ത് ടേസ്റ്റ് ആണ് ബുക്കിന്? എന്ത് ടേസ്റ്റ്? കുറച്ച് വാട്ടർമെലൻ തരട്ടെ നിലുവിന്. പശു എന്താ പറഞ്ഞേ? പശു ഉമ്പ എന്താ പറഞ്ഞേ? ഉമ്പ അവള് കാര്യമായിട്ട് ബുക്സ് പഠിച്ചോണ്ടിരിക്കുകയും ചെയ്യും. ഇതെന്താ സീബ്ര? ഇവിടെ സീബ്ര, സീബ്ര. സോ ഗൈസ്, അതാണ് ഞങ്ങളുടെ നൈറ്റ് ടൈം റുട്ടീൻ ഇന്നത്തെ. ഇത് ഏകദേശം ഇത് ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറ്.
ഈ മാഡം ഉറങ്ങുമ്പോ മിനിമം ഒരു 12 o'clock എങ്കിലും ആകും. പക്ഷെ ഞങ്ങൾ ഈ നേരത്തെ കൊണ്ട് കിടത്തിയാലേ അവൾ ടയർഡായിട്ട് 12 ആകുമ്പോഴെങ്കിലും ഉറങ്ങുള്ളൂ. ചിലപ്പോ 11:30 ഉറങ്ങും. ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഫുൾ ഉറങ്ങി രാവിലെ എഴുന്നേറ്റോളൂ. സോ ഞങ്ങളിപ്പം ഇനി ഇതൊക്കെയാണ് ശ്രമിച്ചോണ്ടിരിക്കാണ്, ഉറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കാണ്. ഇനി ഉറങ്ങുമോ? നിലു എപ്പോഴാ ഉറങ്ങാ? വാട്ട് ടൈം വിൽ യു സ്ലീപ്? എപ്പോഴും ഉറങ്ങാ. അവിടെ ക്യാമറ ഹലോ ബൈ പറഞ്ഞ എല്ലാരോടും. എല്ലാരും ഹായ് പറഞ്ഞേ. ബൈ പറഞ്ഞപ്പോ നിലു നിലു അവിടെ ഗുഡ് അമ്മി. അപ്പൊ എല്ലാരോടും നിങ്ങള് ബൈ പറയാണ്. എങ്ങനെ ബൈ പറയണമ്മ? നിലു ബൈ പറഞ്ഞേ. അവൾ കളിക്കുന്ന മൂഡിലാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോ അതെ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. ഓക്കെ ബൈ. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Holy Money Show. Love the world the way it is. Holy Money Show.